സുശീലേട്ടോ, ഞായറാഴ്ച ആയിട്ട് എന്താ പരിപാടി? ആ മോനെ, നീ മാലിന്യ കേരളം പരിപാടി പറ്റി കേട്ടില്ലേ? സുശീലേട്ടോ, മാലിന്യ കേരളം അല്ല, മാലിന്യ മുക്ത കേരളം. എന്ത് കുന്തോകിലും ആവട്ടെ, കുടുംബത്തെ ജീവിതമുണ്ടെങ്കിലേ ഒരു ഐശ്വര്യമുള്ളൂ. ചേട്ടൻ ഇത് ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ. ആ ചെയ്യ് ചെയ്യ്, ഞാൻ പോയിട്ട് പിന്നെ വരാം. ഇവരൊന്നും വേറെ പണി, ഒരു കാര്യം അന്വേഷിക്കാൻ വന്നു. ആ സുശീലേട്ടോ, വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞോ? ഓ, ഒരു വിധമൊക്കെ കഴിഞ്ഞു മോനെ. ഈ മാലിന്യ സംസ്കരണം, മാലിന്യ നിർമാർജനം എന്നൊക്കെ പറഞ്ഞ വലിയൊരു പണിയാണല്ലോ. ചേട്ടൻ ഈ മാലിന്യൊക്കെ എവിടെ കൊണ്ടുപോയി കളഞ്ഞു? ഓ, അതൊന്നും പറയാതിരിക്കുക മോനെ, ഭേദം. അതൊക്കെ ഞാൻ ദൂരെ ഒരിടത്ത് കൊണ്ടുപോയി കളഞ്ഞു. അപ്പൊ ചുരുക്കി പറഞ്ഞ ചേട്ടന്റെ പറമ്പ് വൃത്തിയായി. അത് അല്ല, ഈ ശുചിത്വത്തിന്റെ മഹത്വത്തെ കുറിച്ച് നിനക്കറിയാമോ? നമ്മുടെ കുടുംബം വൃത്തിയായ നമ്മുടെ നാട് വൃത്തിയായി, നാട് വൃത്തിയായാലോ നമ്മുടെ ഈ രാജ്യം വൃത്തിയായി. സുശീലേട്ടാ, ഇതൊന്നും വേണ്ടെന്നേ. വ്യക്തി നന്നായാൽ മതി, ലോകം താനെ നന്നായിക്കൊള്ളു. അതങ്ങനെയല്ലെന്നേ. അതങ്ങനെയാണെന്നേ. ഒരു മിനിറ്റ്. ചേട്ടൻ ഇതൊന്ന് നോക്കിക്കേ, എന്റെ പൊന്ന് ചേട്ടോ, എന്റെ അടുത്ത് മാത്രം നമ്പർ ഇറക്കല്ലേ കേട്ടോ. അതേ, മാലിന്യമുക്ത കേരളം എന്ന് പറഞ്ഞാൽ അടുത്ത് കർണാടകത്തിലും തമിഴ്നാട്ടിലും കൊണ്ടിടണം എന്ന്. സ്വന്തം വീട്ടിലെ മാലിന്യങ്ങൾ സ്വന്തം പറമ്പിൽ ഇതാണ് സംസ്കാരമുള്ളവർ ചെയ്യേണ്ടത്. അല്ലാതെ വല്ലവന്റെ പറമ്പിൽ കൊണ്ട് ചെന്നിട്ട് കൈ കഴുകുകയല്ല വേണ്ടത്. ചേട്ടൻ ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് മനസ്സിലാക്ക്. ഒരബദ്ധം പറ്റിപ്പോയി മോനെ, ക്ഷമിക്ക്. ഇനി ഇത് ആവർത്തിക്കല്ല. ഇതിപ്പോ എവിടെ കൊണ്ടുപോയി ഇടാനാണ്? ആ തെക്കേല ഗോപാലന്റെ പറമ്പിലാറ്റി ഇടാം. മനസ്സ് വൃത്തിയാക്കാതെ ഇയാളൊക്കെ പരിസരവും ശരീരവും വൃത്തിയാക്കിയിട്ട് എന്താ കാര്യം? എടുത്തോണ്ട് പോടാ.